പത്തനംതിട്ട കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിൽ ആന്റോ ആന്റണിയും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. ആന്റോ ആന്റണി ബൂത്തിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് ബി ജെ പി പ്രവർത്തകർ. കെ യു ജനീഷ് കുമാർ എം എൽ എയും ബൂത്തിലെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ. എന്റെ ഉത്തരവാദിത്തമാണ് വോട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കണമെന്നുള്ളത്. നിങ്ങൾ ഇതാ തീരുമാനമെടുത്താൽ ആ സെക്കൻഡ് ഞാൻ ഇവിടുന്ന് പോകും. നിങ്ങൾ തീരുമാനം എടുത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കും. അത് തന്നെ പത്തനംതിട്ട കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിലാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവിടെയുണ്ട്. ആന്റോ ആന്റണിയും ബി ജെ പി പ്രവർത്തകരും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കെ യു ജനീഷ് കുമാർ എം എൽ എയും ബൂത്തിൽ എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കുറച്ച് മുൻപേ തന്നെ ആ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതൊരു ചെറിയ വാക്കേറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് നോക്കി കുത്താത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നത് എന്നാണ് അല്ലേ? അത് തന്നെയാണ്. അതായത് ബി ജെ പി പ്രവർത്തകർ ആന്റോ ആന്റണിയുടെ പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്ക് വന്നു. ബി ജെ പിയുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധം ഉയർത്തി. കാരണം ഇത്ര ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങി, പിന്നെ എന്താണ് ഒരെണ്ണത്തിൽ മാത്രം പ്രശ്നം? ആ ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നം പറഞ്ഞത് എന്നാണ് ആക്ഷേപമായി ഉന്നയിച്ചത്. സ്വാഭാവികമായി അത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ച സമയത്ത് വലിയ വാക്കേറ്റം ഇരു കൂട്ടരും യു ഡി എഫ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തമ്മിലുണ്ടായി. ആ സമയം കെ യു ജനീഷ് കുമാർ എം എൽ എ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പ്രശ്നമില്ല, അമ്മയാണ് അപ്പോൾ ആക്ഷേപം പറയുന്നത്. ആക്ഷേപം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരാതി കൊടുക്കാം, പരാതി കൊടുത്താൽ നടപടി സ്വീകരിക്കാം. ഇത് വൈലപ്രയിൽ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്താണ്. അദ്ദേഹം തട്ടിക്കൂട്ടുന്ന നാടകമാണ്, വെറുതെ വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അദ്ദേഹം തോൽവി സമ്മതിച്ചു, ഇനി തോൽവിക്ക് അദ്ദേഹത്തിൻ്റേതല്ല കാരണം എന്ന് വരുത്തണം. അദ്ദേഹം ഞാൻ കാരണമല്ല തോറ്റത്, അദ്ദേഹം 15 വർഷമായിട്ട് ഈ മണ്ഡലത്തിലൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹം തോൽക്കാൻ പോകുന്നത്. ഞാൻ കാരണമല്ല തോറ്റത് എന്ന് വരുത്തണം. അതിനുവേണ്ടി അദ്ദേഹം കാട്ടുന്ന നാടകങ്ങളാണ്, അല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. വോട്ട് ചെയ്യാൻ പോകുക ഒരു വോട്ടർ ഒരു പക്ഷേ വലിയ തോതിലുള്ള ആളുകൾക്ക് വലിയ വിഷമം ഇത്ര നേരം ഉണ്ടായിരുന്നു. ആളുകൾക്ക് അങ്ങോട്ട് എത്തി ചേരാൻ പറ്റിയില്ല. ഇതാ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വോട്ട് ചെയ്യാൻ ആളുകൾ ഇപ്പോഴും ആ ബൂത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവികമായി അത്തരത്തിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയൊരു പ്രശ്നം ഈ മേഖലയിൽ ഉടലെടുക്കുന്നു. ആ സമയം തന്നെയാണ് സ്വാഭാവികമായി ആ സ്ത്രീ അവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ട് ചെയ്യാൻ തന്നെ അവർ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാന്നല്ലേ അവർ വോട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി അവർ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അതേ ചിഹ്നത്തിനല്ല പോയെങ്കിൽ ആൾ നമ്മളോട് മാറി നിൽക്കണം, മാധ്യമപ്രവർത്തനോട് മാറി നിൽക്കണമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് രീതിയിൽ അങ്ങോട്ട് തന്നെ മാറി നിൽക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീജിത്ത്, ഏറെക്കുറെ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? വോട്ട് ചെയ്യാനുള്ള അവരോട് വോട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. പത്തനംതിട്ട കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നത്. ആന്റോ ആന്റണിയും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ആദ്യം വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനുശേഷം കെ യു ജനീഷ് കുമാർ എം എൽ എയും വരുന്നു. ആ രീതിയിൽ ആ സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വോട്ടേഴ്സിന് പോയി വോട്ട് രേഖപ്പെടുത്താനുള്ള സുഗമമായ ഒരു രീതി അവിടെ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയായിരുന്നു.